എം ജി യൂണിവേഴ്സിറ്റി ഫീസ് റെസിപ്റ്റിൽ കൃത്രിമത്വം നടത്തി വ്യാജ ഫീസ് റെസിപ്റ്റ് നൽകി ബികോം വിദ്യാർത്ഥിനിയെ വഞ്ചിച്ച കേസിൽ പ്രതിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു അടിമാലിയിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമായ എയ്ഞ്ചലീസ അക്കാദമി ഉടമ അടിമാലി നിരപ്പേൽ പുതുക്കുന്നിൽ സാബുവാണ് പിടിയിലായത് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് സ്ഥാപന ഉടമ ഒളിവിലായിരുന്നു എം ജി യൂണിവേഴ്സിറ്റി ഫീസ് റെസിപ്റ്റിൽ കൃത്രിമം നടത്തി വ്യാജ ഫീസ് റെസിപ്റ്റ് നൽകി ബികോം വിദ്യാർത്ഥിനിയെ വഞ്ചിച്ച കേസിലാണ് അടിമാലി നെരപ്പേൽ പുതുക്കുന്നേൽ സാബു അറസ്റ്റിലായത് അടിമാലിയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമായ ഏഞ്ചലീസ അക്കാദമി ഉടമയാണ് ഇയാൾ വെള്ളത്തുവൽ ശെല്യമ്പാറ സ്വദേശിയെ വിദ്യാർത്ഥിനിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഇതേ തുടർന്ന് ഒരു വർഷമായി ഫീസ് ഫീസടച്ച് പഠിച്ച് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ ഒരു അധ്യയന വർഷം നഷ്ടമായി ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസായ പെൺകുട്ടി അടിമാലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏഞ്ചലീസ് അക്കാദമിയിൽ ബികോം കോർപ്പറേഷൻ എക്സാം എഴുതുവാൻ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ഫീസ് ഫീസടച്ച് പഠനം തുടങ്ങിയിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു എന്നാൽ ഇരുപത്തിയാറിന് വിദ്യാർത്ഥിനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്സാം അപേക്ഷ താമസിച്ചാണ് ലഭിച്ചത് െന്നും ഇതിനാൽ പരീക്ഷ എഴുതുവാൻ സാധിക്കില്ലെന്നും അറിയിപ്പ് ലഭിച്ചു യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് പരീക്ഷയ്ക്ക് തന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് അറിയുന്നത് എന്നാൽ തന്റെ പേരിൽ ഫീസ് അടച്ചിട്ടുണ്ടെന്നും റെസിപ്റ്റ് കെട്ടിയിട്ടുണ്ടെന്നും യൂണിവേഴ്സിറ്റി അധികൃതരെ വിവരം അറിയിച്ചു തുടർന്നുള്ള പരിശോധനയിലാണ് ഫീസ് റെസിപ്റ്റിൽ കൃത്രിമം നടത്തിയതായി തെളിഞ്ഞത് മറ്റൊരു വിദ്യാർത്ഥിനിയുടെ ഫീസ് റെസിപ്റ്റിൽ വിദ്യാർത്ഥിനിയുടെ പേര് ചേർത്ത ഫീസ് അടച്ചിട്ടുണ്ടെന്ന് സ്ഥാപന ഉടമ പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് അടിമാലി പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിപ്പരവേ പ്രതി മേൽക്കോടതിയെ സമീപിച്ചു തൊടുപുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടുകയും മേൽക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അടിമാലി സ്റ്റേഷനിൽ ഹാജരായ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും അടിമാലി എസ് ഐ കനി പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടയ്ക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം വിദ്യാർത്ഥിനി ചെറിയ സംഭവത്തിൽ അടിമാലി ഏഞ്ചലീസ എന്ന സ്ഥാപനം നടത്തുന്ന സാബു എന്നയാൾക്കെതിരെ നമ്മൾ കേസെടുത്തിരുന്നു അദ്ദേഹം ഒളിവിൽ പോവുകയും മേൽക്കോടതി ഉത്തരവ് ഇന്ന ദിവസം അടിമാലിയില് അറസ്റ്റ് വരികയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ നമ്മൾ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നത് പ്രതിയെ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മറ്റു പല വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതായാണ് സൂചന ന്യൂസ് ബ്യൂറോ അടിമാലി